അവർക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൻകേക്കാണ്. ഇത് നമ്മുടെ നാട്ടിലെ ആമസോണിൽ, ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ്. ബ്രാൻഡ് നെയിം വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനുള്ള ആവശ്യമായ സാധനങ്ങൾ: രണ്ട് മുട്ട, ഒരു കപ്പ് പാൽ, പിന്നെ ഒരു കപ്പ് പാൻകേക്ക് മിക്സിൻ്റെ പൊടി. വേറെ ഒരു സാധനങ്ങളുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതോടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ രണ്ട് മുട്ട എടുത്ത് അത് നല്ലപോലെ വിസ്ക് ചെയ്യുക. അതേപോലെ ഒരു കപ്പ് പാലും കൂടി എടുക്കുക. പാല് തണുത്ത പാലാണ്, ചൂടാക്കിയ പാലൊന്നുമല്ല. പിന്നെ നമ്മുടെ പാൻകേക്ക് മിക്സ് പൊടി, ഈ മൂന്ന് സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇതേപോലെ മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയോ വേറെ ഒരു സാധനങ്ങളും ആഡ് ചെയ്യുന്നില്ല. അതല്ല, ഈ പാൻകേക്ക് മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശമാവിൻ്റെ ഒരു ബാറ്റർ പോലെയാണ് കൺസിസ്റ്റൻസി വരേണ്ടത്. നമ്മളിതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ നേരത്തെ മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, റെഡിമെയ്ഡാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്നവന്മാർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതേപോലെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇവിടെ വീട്ടിൽ പിള്ളേരൊക്കെ ഭയങ്കര, അവരുടെയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണിത്. അപ്പോൾ ഇത് ഇതേപോലെ മുട്ടയും പാലും മിക്സ് ചെയ്തതിന് ശേഷം ഇത് പൊടി അല്പം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരുമിച്ചെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് അല്പം ഇട്ട് കൊടുത്ത് കുറച്ച് ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ട് കൊടുത്ത് ഇതേപോലെ ഇളക്കി വീണ്ടും മൊത്തം പൊടി ഇട്ട് ഒരു ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ ഇതാക്കിയെടുക്കുക. ഇത് ഇതുപോലെ ഉണ്ടാവും അവസാനം. ഇത്രയും ഒരു അധികം കട്ടിയിലല്ല, ഒരു ഇച്ചിരി വെള്ളത്തിൽ. ഇനി നമ്മളൊരു അടി നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അതേ മാവൊഴിച്ച് സാധാരണ ദോശയും അപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അടച്ചു വെക്കുക. അല്പസമയത്തിന് ശേഷം മറിച്ചിടണം. രണ്ട് സൈഡും അതേപോലെ വേവിക്കുക. ഇതിൻ്റെ അടിവശം ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു ബ്രൗൺ കളറായിട്ടുണ്ടാവും. അങ്ങനെ ആവണം, എന്നാലേ അതിനൊരു രുചി ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ എടുത്തതിൽ നിന്ന് ഒരു ആറ് പാൻകേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി അതിലേക്കുള്ള സിറപ്പും വിപ്പ് ക്രീമുമാണ് വേണ്ടത്. ഇതിന് ശേഷം നമ്മൾ ഇതേ ഞാൻ യൂസ് ചെയ്യുന്ന മേപ്പിളിൻ്റെ ഒരു വിപ്പ് സിറപ്പാണ്. അത് ആമസോണിലും ഇതേപോലെ ഹൈപ്പർ മാർക്കറ്റിലും എല്ലാം അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്തു വെച്ച ഈ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഞാനൊരു ആറ് പാൻകേക്കാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഈ മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ വേറെ ബ്രാൻഡഡ് സിറപ്പ് തന്നെ നമ്മുടെ നാട്ടിലെല്ലായിടത്തും തന്നെ അവൈലബിൾ ആണ്. ഇതിന് ശേഷം ഒരു കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പഴം അരിഞ്ഞത്, ബ്ലൂബെറി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും അതിലേക്ക് വെക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പഴവും ബ്ലൂബെറിയും റാസ്ബെറിയുമാണ്. ഇതിവിടെ വീട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയിട്ട് ഓടാൻ വേണ്ടി പറ്റിയ എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. പിന്നെ ഞാൻ വിപ്പ് ക്രീം എന്ന് പറഞ്ഞത് ആ വിപ്പ് ക്രീമും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതായിരിക്കും, ഓപ്ഷണലാണ്. പ്രത്യേക ഒരു രുചി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അതും സൈഡിലേക്കൊന്ന് ചെയ്തു കൊടുത്ത് ആയ നമ്മുടെ റെസിപ്പി റെഡിയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അയയ്ക്കുക. അതിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീണ്ടും അടുത്ത റെസിപ്പിയായി വരുന്നവരെ ബൈ.